നമ്മുടെ നാട്ടിലെ പണ്ട് പാലിക്കപ്പെട്ടിരുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. തിരുമനസ്സിനെ കാണുമ്പോൾ വാ പൊത്തി കുനിഞ്ഞു നിന്ന് വഴി മാറി കൊടുക്കുന്ന ഒരു നാട്ടുനടപ്പ്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളർ അത് ഓംബ്ര എന്നാക്കി മാറ്റി. കുട്ടികൾക്ക് വരെ കാര്യം മനസ്സിലായി. പക്ഷേ എന്നിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മധുസൂദനൻ നായർക്ക് സംഗതി കലങ്ങിയില്ല. അദ്ദേഹം ഇപ്പോഴും പഴയ രാജരാജ തിരുമനസ്സിനെ ശിരസിലേറ്റുകയാണ്. മധുസൂദനൻ നായർ മാത്രമല്ല, രാഹുൽ ഈശ്വറും ആ രാജവാഴ്ചയിൽ തന്നെയാണ്. തല കുനിച്ചു നിന്ന് നടു വളഞ്ഞു പോയതുകൊണ്ടാകാം ജനാധിപത്യം ഇതുവരെയും ഇവരുടെ തലയിൽ കയറാത്തത്. ഇന്റലക്ച്വലായി ഇത്രയും ആന മണ്ടത്തരം പറയുവാനും അതിനെ താലോലിക്കുവാനുമുള്ള കഴിവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആ ആത്മവിശ്വാസം. ആ വാക്കുകൾ ഇങ്ങനെയാണ്: പിന്നല്ലാതെ നാടുവാണിരുന്ന തമ്പുരാട്ടിമാരെ കയറി ചേച്ചി എന്ന് വിളിക്കാൻ പറ്റുമോ? എലിസബത്ത് രാജ്ഞിയെ നിങ്ങൾ എലിസബത്ത് ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ആന മെലിഞ്ഞു എന്ന് കരുതി തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പോരാഞ്ഞിട്ട് സെക്രട്ടേറിയറ്റും ഹോസ്പിറ്റലുകളും എന്ന് വേണ്ട നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും നൽകിയത് തിരുവിതാംകൂർ രാജാവാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്മരണ വേണമിടെ സ്മരണ എന്നാണ് ഒറ്റ വാക്കിൽ രാഹുൽ ഈശ്വറിന്റെ വാദം. അങ്ങനെ സ്മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ മറ്റു ചില കാര്യങ്ങൾ കൂടി സ്മരണയിൽ വരുത്തി കൊടുത്തത്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരവും അതേ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളും എല്ലാം നാട്ടുകാർ പൊടി തട്ടിയെടുത്തു. ഇനിയും നേരം വിളിക്കാത്ത രാഹുലിനും രാജാവ് തിരുമനസ് പൊന്നുതമ്പുരാൻ കൽപ്പിച്ചു നൽകിയ നോട്ടീസ് കൈപ്പറ്റാൻ നിൽക്കുന്ന മധുസൂദനനും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാം. തിരുവിതാംകൂറിലെ ജനവിഭാഗങ്ങൾ പൊരുതി നേടിയതാണ് ക്ഷേത്രപ്രവേശനം. അത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബര പുരസ്കാരങ്ങൾ ദളിത് സമൂഹത്തിലെ പ്രതിഭകൾക്ക് നൽകി വരുന്നത്. ഡോക്ടർ പൽപ്പ് ഉൾപ്പെടെ നിരവധി മഹാപ്രതിഭകളുടെ കണ്ണീർ വീണ സ്ഥലമാണ് തിരുവിതാംകൂർ കൊട്ടാരം. ആലപ്പുഴയിലെ ഗ്രാമങ്ങളിൽ വീണ ചോര ഇനിയും ഉണങ്ങിയിട്ടില്ല. രണ്ട് അഭിനവ തമ്പുരാട്ടിമാരെ രാജഭരണകാലത്തെ പോലെ ഹെർഹൈനസ് എന്നിവരെ വിശേഷിപ്പിച്ച് എഴുന്നള്ളിക്കുന്ന ഈ നീക്കം അപലപനീയമാണ്. നിങ്ങൾ പുരാവസ്തു വകുപ്പാണ്, സർക്കാരിന്റെ ദേവസ്വം ബോർഡാണ്. ഈ നോട്ടീസിലെ ഭാഷ ശ്രദ്ധിക്കൂ, ഈ നോട്ടീസ് പങ്കുവയ്ക്കുന്ന ചരിത്രം ശ്രദ്ധിക്കൂ, പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിക്കൂ. ഇതൊക്കെ തയ്യാറാക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ? ജനാധികാരം ഇല്ലാതാകണമെന്നും രാജാധികാരം തിരിച്ചു വരണമെന്നും അഗാധമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരം പദങ്ങൾ ചേർത്തെഴുതാൻ കഴിയൂ. ധന്യാത്മൻ പുണ്യക്ലേശൻ തിരുമനസ്സുകൊണ്ട് തുല്യം ചാർത്തിയ സ്മൃതി സന്നിഭമായ പാത്രിഭവിച്ച ഹെർ ഹൈനസ് തുടങ്ങിയ പദങ്ങളും തിരുവിതാംകൂർ രാജ്ഞി വേഷവും തിരിച്ചു വരികയാണ്. അതും ഔദ്യോഗിക വഴിയിലൂടെ തന്നെ. ഇതൊന്നും പോരാഞ്ഞിട്ട് രാജാവ് രഥത്തിൽ എഴുന്നള്ളുന്ന പഴയ ചിത്രവും പ്രിന്റ് ചെയ്ത് സാവിജ്യമടയുകയാണ് ഉള്ളിൽ രാജഭക്തിയുടെ സുനാമി തിരയിളകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ ജനാധിപത്യം? അതിന്റെ ശമ്പളം പറ്റിക്കൊണ്ടുള്ള പ്രവൃത്തികൾ, പൗരതുല്യതയുടെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കാമോ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴെങ്കിലും രാജാവിനും മധുസൂദനൻ നായർക്കും നല്ലൊരു പ്രഭാതമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം.